നമ്മളെ ആർട്ട് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ സംവിധാനിച്ചിട്ടുള്ളത് കോമൺ ആയിട്ട് നബിദിൻ്റെ പരിപാടികൾക്കും സ്കൂൾ ആർട്ട് ഫെസ്റ്റുകൾക്കും അതേപോലത്തെ കോമ്പറ്റീഷൻ വരുന്ന മത്സരങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമൺ സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ തുറന്ന പാട് തന്നെ ഫസ്റ്റ് വിൻഡോ, ഇതാണ് ഫസ്റ്റ് ഇൻ്റർഫേസ് വരാം. ഇതിൽ നമുക്ക് യൂസേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ യൂസർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ആർക്കൊക്കെയാണ് ഉപയോഗിക്കാൻ എന്നുള്ള പെർമിഷൻ കൊടുക്കുന്നതാണ് യൂസേഴ്സ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഫസ്റ്റ് നമ്മൾ ആഡ് പ്രോഗ്രാം എന്നുള്ള ബട്ടണാണ് വരുന്നത്. ആഡ് പ്രോഗ്രാമിൽ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രോഗ്രാം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പ്രോഗ്രാം നെയിം കൊടുത്തിട്ട് ആ നെയിം കൊടുക്കുന്നു, എന്നിട്ട് ഡിഫോൾട്ടായിട്ട് പ്രോഗ്രാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു സ്കൂൾ ആർട്ട് ഫെസ്റ്റ് ആണെങ്കിൽ സ്കൂൾ ആർട്ട് ഫെസ്റ്റ് എന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ മീലാദിവസം എന്ന് കൊടുക്കുന്നു, എന്നിട്ട് അത് അപ്ഡേറ്റ് കൊടുത്താൽ അതെന്തായി, ആ പ്രോഗ്രാം അവിടെ സെറ്റായി. ഒരു വൺ ടൈം ഒരു പ്രോഗ്രാമിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആ പ്രോഗ്രാം അവിടെ സെറ്റായി. അതിനുശേഷം ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് കാറ്റഗറി, ഏതൊക്കെ കാറ്റഗറിയിലാണ് മത്സരങ്ങൾ നടക്കുന്നത് എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് ഒന്ന് ചെയ്യുന്നത്. കാറ്റഗറി സെറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ജൂനിയർ, സബ് ജൂനിയർ, സീനിയർ, അങ്ങനെ പല കാറ്റഗറി ഉണ്ടാവും. ആ കാറ്റഗറി നമ്മുടെ അനുസരിച്ചിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ ഏതൊക്കെയാണോ കാറ്റഗറി ഉള്ളത് ആ കാറ്റഗറി നെയിം കൊടുക്കുക. പിന്നെ ചെസ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് ഇതിലുള്ളൊരു ഫീച്ചറാണ്. അഥവാ ചെസ് നമ്പർ ഇപ്പോൾ ജൂനിയേഴ്സ് കാറ്റഗറിയിൽ 100 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 100 കൊടുക്കുക. അപ്പോൾ 100 മുതൽ 101, 102 ഈ ഒരു ഓർഡറിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചെസ് നമ്പർ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ചെസ് നമ്പർ എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്തത് വരുന്നത് കോമ്പറ്റീഷനാണ്. കോമ്പറ്റീഷനിൽ ഏതൊക്കെ കോമ്പറ്റീഷനാണ്, നമ്മൾ ആദ്യം ഫസ്റ്റാണ് കാറ്റഗറി ആഡ് ചെയ്ത് ആ കാറ്റഗറി ഇപ്പം ജൂനിയർ കാറ്റഗറിയിൽ ഏതൊക്കെയാണോ കോമ്പറ്റീഷൻ ഉള്ളത് അത് ഓരോന്നോരോന്നായിട്ട് കൊടുക്കുക. കോമ്പറ്റീഷൻസ് ഇപ്പോൾ ജൂനിയറിലാണെങ്കിൽ ജൂനിയറിൽ ഇപ്പോൾ സോങ് സ്റ്റേജ് പരിപാടിയാണോ നോൺ സ്റ്റേജ് പരിപാടിയാണോ എന്ന് കൊടുക്കുക. പിന്നെ ഇൻഡിവിജ്വൽ ആണോ ഗ്രൂപ്പ് ആണോ എന്ന് കൊടുക്കുക. ഇൻഡിവിജ്വലിൻ്റെ പോയിന്റ് നമ്മൾ ഓൾറെഡി കോഡിൽ സെറ്റാണ്, ആ കോഡ് വെച്ചിട്ട് അത് ഇൻഡിവിജ്വലിൻ്റെ മാർക്ക് എൻ്റർ ആവും. ഗ്രൂപ്പ് പരിപാടിയാണെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്ന ഇൻബിൽഡായിട്ട്. ഇപ്പോൾ ഗ്രൂപ്പ് പരിപാടിയാകുമ്പോൾ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് സോങ് 5 പരിപാടിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പോയിൻ്റ് ആണല്ലോ ഉണ്ടാവുക. അപ്പോൾ ആ പോയിൻ്റ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. സിംഗിൾ പരിപാടിയാണെങ്കിൽ 3, 2, 1 അതിൻ്റെ ബേസിൽ തന്നെയാണ് പൊസിഷൻ പോയിൻ്റ് ആഡ് ആവുക. അതല്ലാതെ ഗ്രേഡ് പോയിൻ്റ് വേറെ ആഡ് ആവും. അപ്പോൾ പൊസിഷൻ പോയിൻ്റ് നമ്മൾ 3, 2, 1 സിംഗിൾ പരിപാടിക്ക് ആഡ് ആവുക. ഗ്രൂപ്പ് പരിപാടിക്കുള്ളത് ഇപ്പോൾ 10 ദഫ് പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എത്രയാണോ പോയിൻ്റ് കൊടുക്കേണ്ടത് അത് അവിടെ നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാനാവും. അത് വേണ്ട രീതിയിൽ അവിടുന്ന് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും അതിൽ തന്നെ ഉണ്ട്. ഓരോന്നിനും ഓരോ എഡിറ്റിംഗ് ഓപ്ഷൻസ്, ഡിലീറ്റ് ബട്ടൺ ഒക്കെ അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് സേവ് കൊടുക്കുന്നു. സേവ് കൊടുത്താൽ ഓരോ ഐറ്റംസും ഏതാണ് കോമ്പറ്റീഷൻ നെയിം, കാറ്റഗറി നെയിം, സ്റ്റേജ് ആണോ നോൺ സ്റ്റേജ് ആണോ എന്ന രീതിയിൽ അവിടെ സെറ്റ് ആവും. നമുക്ക് വേണമെങ്കിൽ അത് ഡിലീറ്റ് ആക്കാം. ഇത്തരം കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അടുത്ത സ്റ്റേജ് കാണുന്നത് ടീമിന് ആഡ് ചെയ്യാണ്. അഥവാ ഇപ്പോൾ ഒരു മില്ലാത്ത പരിപാടി അല്ലെങ്കിൽ സ്കൂൾ അഡ്ജസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് വൈസ് ആയിട്ട് കുട്ടികളാക്കുമല്ലോ. അപ്പോൾ അതിൽ ഫസ്റ്റ് ടീം നെയിം കൊടുക്കുന്നു, സേവ് കൊടുക്കുന്നു. സെക്കൻഡ് ടീം, അങ്ങനെ എത്രയാണോ ടീമുകളുള്ളത് അത്ര ടീമുകൾ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് അടുത്ത സ്റ്റേജിൽ വരുന്നത്. ഇപ്പോൾ ഒരു മദ്രസ ഫെസ്റ്റാണെങ്കിൽ മദ്രസകൾ തമ്മിലുള്ള എത്ര ടീമുകൾ തമ്മിലാണോ മത്സരം നടക്കുന്നത് ആ ടീമിൻ്റെ നെയിം സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് പാർട്ടിസിപ്പൻസ് ആണ്, അഥവാ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ പേര് ആഡ് ചെയ്യുന്ന വിൻഡോ. അതിൽ ഫസ്റ്റ് ടീം സെലക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ കൊടുത്ത ടീം, ഇപ്പോൾ ടീം എ ആണെങ്കിൽ ടീം എയിൽ കാറ്റഗറി സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടീം എയിൽ ജൂനിയർ കാറ്റഗറിയിൽ ഓട്ടോമാറ്റിക് ചെസ് നമ്പർ അവിടെ വരും. നമ്മൾ എത്രയാണോ ലാസ്റ്റ് അടിച്ചത് അതിൽ നിന്ന് ഒന്ന് കൂടിയിട്ടുള്ള ഓട്ടോമാറ്റിക് ചെസ് നമ്പർ അവിടെ വരും. അപ്പോൾ ഞാൻ 123 ലാസ്റ്റ് അടിച്ചത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്, 124 ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തത് എന്ത് നെയിമാണ്, നെയിം കൊടുക്കുന്നത്, കുട്ടിയുടെ പേര് ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ മെയിലാണോ ഫീമെയിലാണോ അതൊക്കെ മെയിലോ ഫീമെയിലോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കുക, നിർബന്ധമില്ല. ക്ലാസ് വേണമെങ്കിൽ കൊടുക്കുക, നിർബന്ധമില്ല. പിന്നെ ഫോട്ടോ ഇവിടെ കൊടുക്കൽ നല്ലതാണ്. ഫോട്ടോ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഐ കാർഡ് ജനറേഷൻ അഥവാ ഈ ബാഡ്ജ് കുട്ടികൾക്ക് ഓരോ കുട്ടികൾക്കും കൊടുക്കുന്ന ചെസ് നമ്പർ ബാഡ്ജിൽ ഫോട്ടോ അടക്കമുള്ള ഡിസൈൻ അടക്കം വരുന്ന ബാഡ്ജ് നമുക്ക് ജനറേറ്റ് ചെയ്യാനാവും. അപ്പോൾ ഇവിടെ ഫോട്ടോ കൊടുത്താൽ ആ ഫോട്ടോ കൊടുത്തതിനനുസരിച്ച് ബാഡ്ജ് നമുക്ക് ജനറേറ്റ് ചെയ്യാം. അത് ഫോട്ടോ ഇല്ലാത്തത് വേണമെങ്കിൽ ആ ഒരു രീതിയിലുള്ള നമുക്ക് ബാഡ്ജ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കാനാവും. ഇവിടെ കാറ്റഗറി കൊടുക്കുന്നു, നെയിം കൊടുക്കുന്നു, എന്നിട്ട് അപ്ഡേറ്റ് കൊടുക്കും. സേവ് കൊടുത്താൽ ആ കുട്ടി സേവ് ആയി. ഇതേപോലെ ഓരോ കുട്ടിയുടെയും ഡീറ്റെയിൽസ്, ഇപ്പോൾ ഓരോ ടീം എയിലുള്ള സീനിയർ കാറ്റഗറിയിലുള്ള എല്ലാ കുട്ടികളുടെ പേര് ആദ്യം കൊടുക്കുക.
പിന്നെ ടീം എയിലുള്ള ജൂനിയർ കാറ്റഗറിയിലുള്ള എല്ലാ ടീമും കൊടുക്കുക. അതിനുശേഷം ടീം ബിയിലുള്ള കാറ്റഗറിയിലുള്ള എല്ലാ ലിസ്റ്റും കൊടുക്കുക. ഇതൊക്കെ ലിസ്റ്റ് കൊടുക്കുന്നതും മറ്റേ എക്സ്ട്രാ ഇത് കൊടുക്കുന്നതുമൊക്കെ നമുക്കെന്ത് ചെയ്യാം, എക്സൽ ഫയൽ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. എക്സൽ ഫയൽ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് എക്സ്ട്രാ ഫീച്ചറാണ്, അത് പുതിയ അപ്ഡേഷനിൽ വരുന്നതാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പോകുന്ന ഓപ്ഷനും അവൈലബിൾ ആണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അത് അപ്ഡേറ്റ് ആയി. അടുത്ത വിൻഡോ ഐറ്റംസ്, ഓരോ കുട്ടിക്കും നമ്മൾ ഐറ്റംസ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അഥവാ ആദ്യം ടീം കൊടുക്കുക. ഇപ്പോൾ ടീം എയിലുള്ള കുട്ടിക്കാണെങ്കിൽ ടീം എയിലുള്ള കുട്ടി, ടീം ബിയിലുള്ള കുട്ടി ടീം ബിയിലെ കുട്ടി കാറ്റഗറി കൊടുക്കുക. കാറ്റഗറി കൊടുത്തു കഴിഞ്ഞാൽ ടീം എ ബി ആണ് കൊടുത്തത്, ടീം ബിയിൽ സബ് ജൂനിയർ കൊടുത്തു കഴിഞ്ഞാൽ സബ് ജൂനിയറിലുള്ള ടീം ബിയിലുള്ള എല്ലാ കുട്ടികളും ലിസ്റ്റ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതിൽ നിന്ന് നമ്മൾ ഏത് കുട്ടിക്കാണോ അസൈൻ ചെയ്യുന്നത് ആ കുട്ടിയുടെ പേരെടുക്കുക. പേരെടുത്തതിന് ശേഷം ആ കുട്ടി ഏതൊക്കെ പരിപാടിക്കാണോ ഉള്ളത് ആ പരിപാടിക്ക് മാത്രം എന്ത് ചെയ്ത് കൊടുക്കുക, ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് പരിപാടി നമ്മൾ ലിമിറ്റ് വെച്ചിട്ടുണ്ട്, നാലാണ് ലിമിറ്റ് ഉള്ളത്. നാല് കൂടുതൽ ടിക്ക് ചെയ്യാനാവില്ല, ലിമിറ്റ് ആവശ്യാനുസരണം വേണമെങ്കിൽ കോഡിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അതുപോലെ ഓരോ കുട്ടിയുടെയും ഇപ്പോൾ ടീം ഓരോ കുട്ടിയുടെയും ടീം ടീം സെലക്ട് ചെയ്യുക. സബ് ജൂനിയർ കാറ്റഗറി ഏതാണോ സെലക്ട് ചെയ്യുക, പാർട്ടിസിപ്പൻസ് സെലക്ട് ചെയ്യുക. രണ്ട് കുട്ടിക്ക് വേണ്ട പരിപാടികൾ അസൈൻ ചെയ്ത് കൊടുക്കാം. അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തെ വിൻഡോയിൽ അസൈൻ ചെയ്ത് കൊടുത്ത കുട്ടികളെ ലിസ്റ്റ് കാണിക്കും. അതിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്പർ വെച്ചിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് ഏതൊക്കെയാണ് വന്നത് എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് തന്നെ ഒന്നും കൂടി എടുത്തിട്ട് എഡിറ്റ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. അടുത്ത ഓപ്ഷനാണ് ഗ്രൂപ്പ്. നമ്മൾ ഗ്രൂപ്പ് ഐറ്റംസ് സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഐറ്റം, ഇപ്പോൾ ഒരു ആക്ഷൻ സോങ് ഗ്രൂപ്പ് ആണെങ്കിൽ ഈ ആക്ഷൻ സോങ്ങിൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ ലിസ്റ്റും ഗ്രൂപ്പ് ക്യാപ്റ്റൻ്റെ ലിസ്റ്റും നമ്മൾ അസൈൻ കൊടുക്കുക. അപ്പോൾ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഗ്രൂപ്പ് ഐറ്റംസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഐറ്റംസിൻ്റെ പോയിന്റുകൾ അത് ഗ്രൂപ്പിന് ടീമിന് ആഡ് ആവണം, എന്നാൽ ഇൻഡിവിജ്വലായിട്ട് ആഡ് ആവുകയും ചെയ്യാറ്. ഈ ഒരു ഫീച്ചർ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആക്ഷൻ, ഇപ്പം ഗ്രൂപ്പ് ഐറ്റംസ് ആഡ് ചെയ്യുമ്പോൾ ടീം നെയിം കൊടുക്കുക, കാറ്റഗറി കൊടുക്കുക, കോമ്പറ്റീഷൻ കൊടുക്കുക. എന്നിട്ട് ഗ്രൂപ്പ് നെയിം, ഗ്രൂപ്പ് നെയിം എന്നുള്ളത് അതൊരു ഡിഫാൾട്ടായിട്ട് എന്തെങ്കിലും കൊടുത്താൽ മതി, അതൊരു ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമല്ല. എന്നാലും ഇപ്പം ഗ്രൂപ്പ് വണ്ണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു പേര് അവിടെ കൊടുക്കുക. എന്നിട്ട് അതിലുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സിനെ ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ക്യാപ്റ്റനെയും കൂടി അസൈൻ ചെയ്ത് കൊടുക്കുക. എന്തിനാണ് ക്യാപ്റ്റൻ അസൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കോൾ ലിസ്റ്റിലൊക്കെ വരുമ്പോൾ ക്യാപ്റ്റൻ നെയിം മാത്രമാണ് വരിക, അതുപോലെ റിസൾട്ട് ലിസ്റ്റിലൊക്കെ ക്യാപ്റ്റൻ നെയിം മാത്രമാണ് വരിക. എന്നാലും ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ എന്ത് വരും, എല്ലാ മെമ്പേഴ്സിൻ്റെയും ലിസ്റ്റ് വരും. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ക്യാപ്റ്റനെ അസൈൻ ചെയ്യുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഒരു ടീമിൻ്റെ ഒരു ആക്ഷൻ സോങ് ഗ്രൂപ്പ് ആണെങ്കിൽ ആക്ഷൻ സോങ്ങിന് ഒരു ടീം ക്യാപ്റ്റൻ അസൈൻ ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് അതിൽ ഫസ്റ്റ് ഇൻസേർഷൻ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ പ്രോഗ്രാം നടക്കുമ്പോൾ ഓരോ ലിസ്റ്റുകളെ ജനറേറ്റ് ചെയ്യുന്ന രൂപം. അതിലാണ് കോളിംഗ് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ വരുന്നത്. കോളിംഗ് ലിസ്റ്റിൽ ഏതാണോ കാറ്റഗറി സെലക്ട് ചെയ്യുക, കാറ്റഗറിയിൽ വേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ കാറ്റഗറിയിൽ എന്തുണ്ട്, കാറ്റഗറിയും ഐറ്റംസും സെലക്ട് ചെയ്താൽ നമുക്ക് നാല് ബട്ടൺസ് കാണാം. കോൾ ലിസ്റ്റ്, ഗ്രീൻ റൂം സൈന്, വാലേഷൻ ഫോം, ഗ്രൂപ്പ് മെമ്പേഴ്സ്. അതിൽ ഫസ്റ്റ് കോൾ ലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ, കോൾ ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന കോൾ ലിസ്റ്റ് ഉദ്ദേശിക്കുന്നത് അനൗൺസ്മെൻറ്റ് സ്ലിപ്പാണ്. അനൗൺസ്മെൻറ്റിന് വേണ്ട അഥവാ ഒരു പ്രോഗ്രാം, ഇപ്പം ജൂനിയർ കാറ്റഗറി പ്രോഗ്രാമാണ് നടക്കുന്നത്. ജൂനിയർ കാറ്റഗറിയിൽ ഒരു ഐറ്റം ജൂനിയർ അല്ലെങ്കിൽ ഒരു സബ് ജൂനിയർ കാറ്റഗറിയിൽ സ്റ്റോറി ടെല്ലിംഗ് ഇംഗ്ലീഷാണ് നടക്കുന്നത്. ആ സ്റ്റോറി ടെല്ലിംഗ് ഇംഗ്ലീഷിൽ പങ്കെടുക്കുന്ന കുട്ടികളെ ലിസ്റ്റ് വേണം അനൗൺസ്മെൻറ്റ് ചെയ്യാൻ. ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിസ്റ്റ്, ഇത്ര ഇന്നേ കുട്ടികളൊക്കെ പങ്കെടുക്കുന്നുണ്ടെന്ന് തിരിയേണ്ട ലിസ്റ്റാണ് കോളിംഗ് ലിസ്റ്റ്. ആ കോളിംഗ് ലിസ്റ്റിൽ ജസ്റ്റ് നമ്പറും പാർട്ടിസിപ്പൻ്റ് പേരും, ഏത് ടീമാണോ ഏത് ടീമിൻ്റെ കുട്ടിയാണോ അതിൽ നിന്നും വ്യക്തമായുള്ളൊരു ലിസ്റ്റ് കിട്ടും. ഇത് നമുക്ക് എല്ലാ റിപ്പോർട്ടുകളും വ്യക്തമായ രീതിയിൽ പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രിൻ്റ് എടുക്കാനും വേർഡിലേക്ക് കൺവേർട്ട് ചെയ്യാനും, ഓട്ടോമാറ്റിക് PDF, വേർഡ്, എക്സൽ എന്നതിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടുണ്ട്. എളുപ്പത്തിൽ പ്രിൻ്റഡ് ആയിട്ട് വരും. അതെല്ലാം നമുക്ക് PDF ആയിട്ട് വാട്സപ്പിൽ അയക്കുന്ന രൂപത്തിലാണെങ്കിൽ ഈ ഒരു രൂപത്തിലും ഈ റിപ്പോർട്ട് വ്യൂവറിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. കോൾ ലിസ്റ്റിൽ, കോൾ ലിസ്റ്റിലെ എല്ലാ റിപ്പോർട്ടുകളും അതുപോലെ അവൈലബിൾ ആണ്. അടുത്തത് വരുന്നത് ഗ്രീൻ റൂം സൈൻ ആണ്. അഥവാ കുട്ടി
അനൗൺസ്മെൻറ്റ് ചെയ്ത് കുട്ടി അവിടെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് സൈൻ ചെയ്യണം, കോൾ ലെറ്റർ അസൈൻ ചെയ്ത്, കോൾ ലെറ്റർ നിറക്കിട്ടതിന് ശേഷം കോൾ ലെറ്റർ കൊടുത്ത് കുട്ടിയാണെന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം സൈൻ ചെയ്യുന്ന സ്ലിപ്പാണിത്. കോൾ ലെറ്റർ ഇപ്പോൾ ABCD ഓർഡറിൽ എഴുതി, എന്നിട്ട് ഓരോ കുട്ടിയും അവിടെ സൈൻ ചെയ്യുന്നു, ഈ ഒരു പ്രൊസീജിയർ കഴിയുന്നു. അടുത്തതാണ് വാല്യുവേഷൻ സ്ലിപ്പ്. ജഡ്ജിമാർക്ക് കൊടുക്കുന്ന, എളുപ്പത്തിന് വേണ്ടി കൊടുക്കുന്ന വാല്യുവേഷൻ സ്ലിപ്പ്. ഇതിൽ കോൾ ലെറ്റർ എഴുതി കൊടുക്കുക, ABCD കൊടുക്കുക, ഔട്ട് ഓഫ് മാർക്ക് കൊടുക്കുക, മാർക്ക് ജഡ്ജിമാർ കൊണ്ട് മാർക്ക് എഴുതിപ്പിക്കുക, എന്നിട്ട് അത് തിരിച്ചു കാണിക്കണം. അടുത്തത് ഗ്രൂപ്പ് മെമ്പേഴ്സ് ലിസ്റ്റാണ്. ഇത് ഗ്രൂപ്പ് ഐറ്റംസിന് മാത്രമുള്ള ഒരു ഫീച്ചറാണ്. ഗ്രൂപ്പ് മെമ്പേഴ്സ് ലിസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ സബ് ജൂനിയർ കാറ്റഗറി ആക്ഷൻ സോങ്ങിന് ഗ്രൂപ്പ് മെമ്പേഴ്സ് ലിസ്റ്റ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ഗ്രൂപ്പ് മെമ്പേഴ്സ് ലിസ്റ്റും കൂടി നമുക്ക് പ്രിൻ്റ് എടുത്ത് കൊടുക്കാനാവും. അതാകുമ്പോൾ എളുപ്പത്തിൽ ഏതൊക്കെയാണ് ബാക്കി മെമ്പേഴ്സ്, ക്യാപ്റ്റൻ്റെ പേര് മാത്രമാണ് കോൾ ലിസ്റ്റിൽ വരും. ഗ്രൂപ്പ് ഐറ്റംസിൻ്റെ ക്യാപ്റ്റൻസിൻ്റെ പേര് മാത്രമാണ് കോൾ ലിസ്റ്റിൽ വരും. അപ്പോൾ ബാക്കി മെമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് തിരിയാൻ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്നുള്ള ഒരു ലിങ്ക് അവിടെ വെച്ചിട്ടുള്ളത്. അത് വെച്ചിട്ട് PDF ആയിട്ട് ബാക്കി മെമ്പേഴ്സിൻ്റെ ലിസ്റ്റും കൂടി, ബാക്കി ഐറ്റംസിൽ ഗ്രൂപ്പ് ഐറ്റംസ് പാക്കിംഗ് സോങ് ഗ്രൂപ്പ് ആണെങ്കിൽ ആ ഐറ്റംസിന് ബാക്കി ഏതൊക്കെ കുട്ടികളുണ്ട്, ആ ടീമിൽ ഏതൊക്കെ കുട്ടികളുണ്ട് എന്ന് വ്യക്തമായ ലിസ്റ്റ് നമുക്ക് കിട്ടും. അത്രയാണ് ഈ കോൾ ലിസ്റ്റിൽ ഫീച്ചറിൽ വരുന്നത്. അടുത്തതാണ് മാർക്ക് എൻട്രി. ജഡ്ജിമാർക്ക് വാല്യൂ ഷീറ്റ് കൊടുത്ത്, ചെസ് കോൾ ലെറ്റർ എഴുതി വാല്യൂ ഷീറ്റ് കൊടുത്തതിന് ശേഷം ജഡ്ജിമാർ 100 മാർക്ക് ഇടേണ്ടത്. അവർ പൊസിഷൻ അവർക്ക് വേണമെങ്കിൽ ഏതാ, ഗ്രേഡ് വേണമെങ്കിൽ ഏതാ, അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. വെറും മാർക്ക് മാത്രം ജഡ്ജിമാരോട് പറഞ്ഞാൽ മതി, ജഡ്ജിമാർ അത് തന്നാൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യണം. അടുത്തതാണ് മാർക്ക് ലിസ്റ്റ് എൻട്രി. അഥവാ ജഡ്ജിമാർക്ക് ഓരോ ഐറ്റത്തിൻ്റെയും വാല്യൂ സ്ലിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവർ 100 മാർക്ക് ഇടേണ്ടത്. 100 മാർക്ക് മാത്രം നമുക്ക് കിട്ടിയാൽ മതി, ഗ്രേഡ് വേണമെങ്കിൽ ഇടാം, ഗ്രേഡും പൊസിഷനും നമുക്ക് ആവശ്യമില്ല, മാർക്ക് മാത്രം കിട്ടിയാൽ മതി. മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വാല്യൂ സ്ലിപ്പിൽ അവരുടെ കോൾ ലെറ്ററും ചെസ് നമ്പർ, കോൾ ലെറ്ററും ചെസ് നമ്പറും ഉണ്ടാവും. ആ ചെസ് നമ്പറും കോൾ ലെറ്ററും മാച്ച് ചെയ്തതിന് ശേഷം ഓരോ കുട്ടിക്കും, ഇപ്പോൾ ചെസ് നമ്പർ 201 ആണെങ്കിൽ ആ കുട്ടിക്ക് കിട്ടിയ പോയിൻ്റുകൾ ഏതൊക്കെയാണ്, പോയിന്റുകൾ ഏതൊക്കെയാണ് എന്ന് കറക്റ്റ് നോക്കി, ഇപ്പോൾ സബ് ജൂനിയർ കാറ്റഗറി ഹാൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്നൊരു പരിപാടി നടന്ന, അതിൻ്റെ വാല്യുവേഷൻ സ്ലിപ്പ് ജഡ്ജിമാർ തന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ചെസ് നമ്പർ നേരെ കോളേജിൽ വേണമെങ്കിൽ നമുക്ക് അവിടെ ഫില്ല് ചെയ്യാം, ഫില്ല് ചെയ്യാൻ നിർബന്ധമില്ല. ജഡ്ജിമാർ തന്ന മാർക്കുകൾ, അതിപ്പോൾ ഒരു ജഡ്ജാണ് ഉള്ളതെങ്കിൽ ഒരു ജഡ്ജിൻ്റെ മാർക്ക് മാത്രം കൊടുത്താൽ മതി, അതല്ല രണ്ട് ജഡ്ജാണ് ഉള്ളതെങ്കിൽ രണ്ട് ജഡ്ജിൻ്റെ മാർക്ക് കൊടുക്കുക, അല്ല മൂന്നാണെങ്കിൽ മൂന്ന് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ മാർക്കിൻ്റെ ഒക്കെ ആവറേജ് എടുത്തതിന് ശേഷം അത് വെച്ചിട്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രേഡും പൊസിഷനും സോഫ്റ്റ്വെയർ ജനറേറ്റ് ചെയ്യാം. പ്രകാരം മാർക്കുകൾ വരുന്നത് 100 മാർക്ക് വരിക, 100-ൽ 90 മുകളിൽ കിട്ടിയാൽ A+ ഗ്രേഡാണ് വരിക, 70-ൻ്റെയും 90-ൻ്റെയും ഇടയിലാണ് മാർക്കെങ്കിൽ A ഗ്രേഡ് വരും, 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണെങ്കിൽ B ഗ്രേഡ് വരും, അല്ല 40-ൻ്റെയും 60-ൻ്റെയും ഇടയിലാണെങ്കിൽ C ഗ്രേഡ് വരും. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മാർക്കുകൾ. മാർക്ക് ആഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്നതാണ് ഗ്രൂപ്പ് ഐറ്റംസിൻ്റെ മാർക്കുകൾ. ഗ്രൂപ്പ് ഐറ്റംസിൻ്റെ മാർക്കുകൾ ഇൻഡിവിജ്വൽ മാർക്ക് ചെയ്തതുപോലെ തന്നെയാണ്, അതിൻ്റെ ഒട്ടൊട്ടിനെ മാർക്ക് എൻട്രി ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ നമ്മൾ ഐറ്റം സെലക്ട് ചെയ്യുക, ഐറ്റം ഗ്രൂപ്പ് ഐറ്റം സെലക്ട് ചെയ്യുക. ഗ്രൂപ്പ് ഐറ്റം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൻ്റെ ടീമിൻ്റെ ക്യാപ്റ്റൻ്റെ ചെസ് നമ്പർ മാത്രം അതിൽ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ടാവും. ആ ക്യാപ്റ്റൻ്റെ നേരെ ആ ടീമിന് കിട്ടിയ പോയിൻ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രൂപ്പിൻ്റെ പോയിൻ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഗ്രൂപ്പിന് പോയിൻ്റ് ആഡാവും. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇൻഡിവിജ്വലിന് ഗ്രൂപ്പ് പോയിൻ്റ്, ഗ്രൂപ്പിന് കിട്ടുന്ന മത്സരത്തിന് കിട്ടുന്ന പോയിൻ്റ് ഇൻഡിവിജ്വൽ പേഴ്സണിന് ആഡാവില്ല, ടീമിന് ആഡാവും. അതുപോലെയാണ് ഗ്രൂപ്പിൻ്റെ മാർക്ക് എൻട്രി വരുന്നത്. മാർക്കുകൾ എൻ്റർ ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് റിസൾട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഫോർമുല വെച്ചിട്ട് തന്നെ മാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ആവും. അതുപോലെ തന്നെ ഇതിൽ നേരത്തെ ഉള്ളൊരു ഫീച്ചറാണ് പറഞ്ഞത്, റിപ്പോർട്ട് വിവറിൽ ഓരോ പാർട്ടിസിപ്പൻസ് ഓരോ ടീമിലും ഏതൊക്കെ കുട്ടികൾ ഏതൊക്കെ പരിപാടിക്ക് ഉണ്ട് എന്നുള്ള ഫുൾ റിപ്പോർട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാനാവും. ഓരോ കാറ്റഗറി വൈസ് നമുക്കതെടുക്കാം, അതെല്ലാം ടീം വൈസ് ആണെങ്കിൽ അതങ്ങനെ എടുക്കാം. അങ്ങനെ എല്ലാ സോർട്ടിങ് ഓപ്ഷൻസും ടീം ലിസ്റ്റ് വ്യൂവറിൽ അവൈലബിൾ ആണ്. അതല്ല ഒരു കുട്ടി, ഇപ്പോൾ 201 എന്നുള്ള ചെസ് നമ്പറുള്ള കുട്ടി ഏത് പരിപാടിക്കാണ് ഉള്ളത് എന്ന് ഇതിലാണെങ്കിൽ ആ കുട്ടിയുടെ മാത്രം, ഇപ്പോൾ ഒരു കുട്ടി 4 കൂടുതൽ പരിപാടിക്കുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. മാർക്ക് എൻ്റർ ചെയ്തതിന് ശേഷം, നമ്മൾ എല്ലാ മാർക്കും എൻ്റർ ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് റിസൾട്ട് ക്ലിക്ക് ചെയ്താൽ, റിസൾട്ട് ക്ലിക്ക് ചെയ്താൽ റിസൾട്ടിൻ്റെ ഒരു പ്രിവ്യൂ നമുക്ക് അവിടെ കാണിച്ച് തരും. എല്ലാവരുടെയും മാർക്ക് എൻ്റർ ചെയ്ത്
റിസൾട്ട് ക്ലിക്ക് ചെയ്താൽ റിസൾട്ടിൻ്റെ പ്രിവ്യൂ അവിടെ കാണിച്ചു തരും. ഇതിപ്പോൾ ആ കുട്ടിക്ക് 204 എന്ന കുട്ടി, പാർട്ടിസിപ്പൻ പേര്, ടീം, എത്രയാണോ ഫസ്റ്റ് പ്രൈസ് ഫസ്റ്റ് പ്രൈസ്, ഗ്രേഡ്, പോയിന്റ് അടക്കമുള്ള ഫുൾ ലിസ്റ്റ് റിസൾട്ടിൻ്റെ. അടുത്ത ഓപ്ഷനാണ് റിസൾട്ട്. അത് റിസൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഫൈനലൈസ് ചെയ്യുന്ന ഓപ്ഷനാണ്. ഫൈനലൈസ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ റിസൾട്ട് മാർക്ക് എൻട്രി ചെയ്ത റിസൾട്ടുകൾ മാത്രം ഈ ഫൈനലൈസുള്ള വിൻഡോയിൽ വന്നിട്ടുണ്ടാവും. അത് അവിടെ നിന്ന് എല്ലാം കൺഫേമായി, മാർക്കൊക്കെ കൺഫേമായി, ഓക്കെ ആണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ഫൈനലൈസ് കൊടുക്കുക. ഫൈനലൈസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് തിരിച്ചെടുക്കാൻ ഓപ്ഷൻ ഉണ്ടെങ്കിലും അത് വീണ്ടും അത് മാർക്കൊക്കെ ഡിസോർഡർ ആവാൻ കാരണമാവാം. അതുകൊണ്ട് തന്നെ ഫൈനലൈസ് ഏറ്റവും പരമാവധി എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം ഫൈനലൈസ് ചെയ്ത് കൊടുക്കുക. അഥവാ ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ തെറ്റ് പറ്റിയാൽ ഫൈനലൈസ് അൺഡു കൊടുക്കാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇപ്പോൾ ഓരോ ഐറ്റംസും മാർക്ക് എൻട്രി ചെയ്ത് അത് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ ഫൈനലൈസ് എന്നുള്ള വിൻഡോയിൽ പോയിട്ട് ഓരോ ഐറ്റംസും ഫൈനലൈസ് കൊടുക്കുക. ഫൈനലൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ടീം പോയിന്റ് ആഡ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ രണ്ട് റിസൾട്ടാണ് ഫൈനലൈസ് ചെയ്ത് കൊടുത്തത്. ടീം എന് ഇത്ര പോയിന്റ് ആഡായി, ടീം ബിക്ക് ഇത്ര പോയിന്റ് ആഡായി. നേരത്തെ പറഞ്ഞ ഇക്വേഷൻ പ്രകാരം ഐറ്റംസിന് വരുന്ന പോയിന്റുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ടീമിനും ഇൻഡിവിജ്വൽ ഐറ്റംസിന് ഇൻഡിവിജ്വൽ പേഴ്സൺസിനും പോയിന്റ് ഓട്ടോമാറ്റിക്കായിട്ട് ആഡാവും. അതേപോലെ അടുത്തത് നമുക്ക് ഓരോ കാറ്റഗറിയിൽ ടീം വൈസ്, ഇപ്പോൾ സബ് ജൂനിയർ കാറ്റഗറിയിൽ ടീം വൈസ് പോയിന്റുകൾ നമുക്ക് ആഡ് ചെയ്യാനാവും. കാറ്റഗറി വൈസ് നമുക്ക് റിസൾട്ട്, ഇപ്പോൾ സബ് ജൂനിയർ കാറ്റഗറിയിൽ ആരാണുള്ളത് ആ റിസൾട്ടും കിട്ടും. പിന്നെ പ്രിൻ്റ് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഓരോ റിസൾട്ട്, ഇപ്പോൾ ഫസ്റ്റ് ഫൈനലൈസ് ചെയ്ത റിസൾട്ട് ഫസ്റ്റ് എന്നുള്ള ഐഡൻറ്റിഫിക്കേഷൻ ചെയ്തിട്ട് കാണിക്കും. സബ് ജൂനിയർ ആക്ഷൻസ് ഒന്ന് ഫസ്റ്റ് നമ്മൾ ഫൈനലൈസ് ചെയ്താണ്, അതുകൊണ്ട് ആ റിസൾട്ടിന് ഫസ്റ്റ് എന്ന നമ്പർ വന്ന്. അതുപോലെ ഹാൻഡ് റൈറ്റിംഗ് സബ് ജൂനിയർ സെക്കൻഡ് ഫൈനലൈസ് ചെയ്താണ്, അത് രണ്ട് എന്നുള്ള രൂപത്തിൽ ഫൈനലൈസ് ചെയ്ത് വന്ന്. ഈ രണ്ട് ഐറ്റംസിൻ്റെ പോയിൻ്റാണ് ഇപ്പോൾ ആഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ടീം പോയിൻ്റ് ബൈ കാറ്റഗറി, കാറ്റഗറി വൈ, ഇപ്പോൾ സബ് ജൂനിയർ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് ടീം ഏതാണെന്ന് മനസ്സിലാക്കാൻ, അല്ലെ ജൂനിയർ കാറ്റഗറിയിൽ, അങ്ങനെ ഓരോ കാറ്റഗറി വൈസ് ടീം ഓവറോൾ പോയിൻ്റാണ് നേരത്തെ പറഞ്ഞത്. അതുപോലെ കാറ്റഗറി വൈസ് ഓവറോൾ ടീമിൻ്റെ പോയിൻ്റുകളും നമുക്ക് സെപ്പറേറ്റ് എടുക്കാനാവും. അടുത്തത് ഇൻഡിവിജ്വൽ ആണ്. ഇൻഡിവിജ്വൽ പോയിൻ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ സോർട്ടിംഗ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇപ്പോൾ മെയിൽ ഫീമെയിൽ കാറ്റഗറി വേറെ വേറെ ആണെങ്കിൽ അതുപോലെ കിട്ടും, അതെല്ലാം മെയിലിൻ്റെ മാത്രമാണ് കിട്ടണമെങ്കിൽ അതുപോലെ കിട്ടും, അതെല്ലാം ഓവറോൾ വൈസ് ഏറ്റവും ഹയസ്റ്റ് സ്കോറർ ആണ് ആരാണെന്ന് തിരിഞ്ഞെങ്കിൽ അതുപോലെ കിട്ടും. ഇപ്പോൾ കലാപ്രതിഭ അല്ലെങ്കിൽ സർഗപ്രതിഭ ഈ ഒരു ഫീൽഡിലൊക്കെ കിട്ടണേ ഫുൾ ലിസ്റ്റ് നമുക്ക് പ്രിൻ്റ് ചെയ്തായിട്ട് വരും. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രിൻറ്റിങ് ഓപ്ഷനും ഉണ്ട്, അതുപോലെ PDF ആയിട്ടോ വേർഡ് ഫയലായിട്ടോ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ്. കാറ്റഗറി നെയിം, അതിൻ്റെ എന്താണോ കോമ്പറ്റീഷൻ നെയിം, ബാക്കി ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയ റിസൾട്ട് സ്ലിപ്പ് ഇവിടെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ടാവും മാർക്ക് എൻട്രിന് ശേഷം. ഇൻഡിവിജ്വലായിട്ട് വരുന്ന എല്ലാ റിസൾട്ടുകളും ഇതിൽ നമുക്ക് ലഭിക്കാനാവും. ഇപ്പോൾ പാർട്ടിസിപ്പൻ വൈസ്, ഇപ്പോൾ ഒരു കുട്ടിയുടെ എത്ര റിസൾട്ട് മാത്രമാണെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ല പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ലിസ്റ്റുമാണെങ്കിൽ അങ്ങനെ, ഫസ്റ്റ് മാത്രമുള്ള ലിസ്റ്റുമാണെങ്കിൽ അതുപോലെ, പിന്നെ എല്ലാ രീതിയിലുള്ള സോർട്ടിംഗ് ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഫസ്റ്റ് കിട്ടിയ ഇൻഡിവിജ്വൽ ഐറ്റംസിൻ്റെ റിസൾട്ട് മാത്രമാണെങ്കിൽ അതുപോലെ കിട്ടും, അല്ല ഗ്രൂപ്പ് ഐറ്റംസിൻ്റെ മാത്രമാണെങ്കിൽ അതുപോലെ, എല്ലാ വിധത്തിലും നമുക്ക് സോർട്ട് ചെയ്തുകൊണ്ട് റിസൾട്ടുകളെ സോർട്ട് ചെയ്തുകൊണ്ട് പ്രിൻ്റഡ് ആയിട്ട് എടുക്കാനുള്ള ഓപ്ഷൻസും ഇൻഡിവിജ്വൽ റിസൾട്ടിൻ്റെ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. ഇത്രയാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്ന ഫീച്ചേഴ്സുകൾ, പിന്നെ റിസൾട്ട് പ്രിൻറ്റിങ്ങും അത്തരം കാര്യങ്ങൾ ഇതിൻ്റെ ഒരു ഡെമോ എന്ന് പറയുന്നത്. ബാക്കി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.